हाय, भाई ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സുഖമായിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു. എൻ്റെ ഓഡിയോ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു, കേൾക്കാം. ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാവാം. ഈ ലോകത്തെ തന്നെ വല്ലാതെ പിടിച്ച് ഉലച്ചുകൊണ്ടൊരു മഹാമാരി. നമ്മളതിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായ ശ്രമത്തിലാണ്. നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും ഏഷ്യാനെറ്റിൻ്റെ ഈ ലൈവിൽ എന്നെ ക്ഷണിച്ച ഏഷ്യാനെറ്റിൻ്റെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതിലുപരി എൻ്റെ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് അനഘയോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതിലൊക്കെ ഉപരി ഈ വിവിധ സ്ഥലങ്ങളിലിരുന്ന് എന്നെ കാണുന്ന, എൻ്റെ വർത്തമാനം കേൾക്കുന്ന, പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, കുറച്ച് സിനിമ പാടിയിട്ടുണ്ടെങ്കിൽ കൂടി സിനിമ മേഖല, എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫോക്ക് സോങ് ആണ്, നാടൻ പാട്ട് മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. പാട്ടുപുര ശാസ്താംകോട്ട എന്ന് പറയുന്ന ഒരു ഫോക്ക് ബാൻഡ്, ട്രഡീഷണൽ ഫോക്ക് ബാൻഡ്, അതാണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ. സിനിമ പാടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് സിനിമാ ഗാനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കറിയാൻ മേലായിരിക്കും. നാടൻ പാട്ടുകൾ പാടാം, കുറച്ച് സമയം നമുക്ക് പാട്ടുകളുമായിട്ട് സ്പെൻഡ് ചെയ്യാം. എന്തായാലും കമൻ്റ് കാണുന്നുണ്ട് ചേട്ടാ. എന്തായാലും നമുക്കൊരു പാട്ട് പാടിത്തുറാം. ഞാൻ പാടുന്നത് ഫോക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പാട്ടുകൾ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ പാടാൻ ശ്രമിക്കാം. അറിയാൻ വയ്യാത്തതാണെങ്കിൽ മറ്റ് വിരോധമൊന്നും തോന്നരുത്. പിന്നെ ആദ്യമായിട്ടാണ് ലൈവിൽ തരുന്നത്, ലൈവ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചില പോരായ്മകളുണ്ടാവും, സദയം ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് സഹകരിക്കണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം എന്തായാലും ഒരു പാട്ട് പാടാം, ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. ഈ പാട്ട് ഇത് എഴുതിയേക്കുന്നത് അജീഷ് ദാസൻ എന്ന് പറഞ്ഞ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൂമുത്തോളി എന്ന് പറയുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള പാട്ട് എഴുതിയ അജീഷ് ഏട്ടൻ എഴുതിയ ഒരു പാട്ടാണിത്. നമുക്കത് പാടി തുടങ്ങാം. കാട്ടെരിക്കും വേരുകൊണ്ട് കെട്ടിയിട്ടാലും കാട്ടരുവി കൂട്ടമോടെ നാം ഉണരില്ലേ. കാട്ടെരിക്കും വേരുകൊണ്ട് കെട്ടിയിട്ടാലും കാട്ടരുവി കൂട്ടമോടെ നാം ഉണരില്ലേ. ഉള്ളിലുള്ള തീ കെടുത്താനാവുകില്ല പെണ്ണേ, അല്ലലുള്ള മക്കളായി നാം വളർന്നതല്ലേ. ഉള്ളിലുള്ള തീ കെടുത്താനാവുകില്ല പെണ്ണേ, അല്ലലുള്ള മക്കളായി നാം വളർന്നതല്ലേ. അല്ലലുള്ള മക്കളായി നാം വളർന്നതല്ലേ.
காட்டிலங்கி பூ மரத்தில் காற்று முழன பாட்டு, ஆற்று கண்ணி மீன் கணக்கே நீட்டிலுடன பாட்டு. காட்டிலங்கி பூ மரத்தில் காற்று முழன பாட்டு, ஆற்று கண்ணி மீன் கணக்கே நீட்டிலுடன பாட்டு. அப்பாட்டு கொண்டு சூட்டு கட்டி பாதிராபத்து, ஒற்ற நிழல் போல இன்னும் நாம் இருந்தில்லே. அப்பாட்டு கொண்டு சூட்டு கட்டி பாதிராபத்து, ஒற்ற நிழல் போல இன்னும் நாம் இருந்தில்லே. கற்றமுடிக்கட்டு போல நாம் எரிஞ்சில்லே, கற்றமுடிக்கட்டு போல நாம் எரிஞ்சில்லே. தாதினந்தகதையாரு தகதகதினும் தகதையாரு, தாதினந்தகதையாரு தகதகதினும் தகதையாரு, தாதினந்தகதையாரு தகதகதினந்தகதையாரு, தாதினந்தகதையாரு தகதகதினும் தகதையாரு. காட்டெருக்கின் வேறு கொண்டு கெட்டியிட்டாலும், காட்டருவி கூட்டமோடு நாம் உணரில்லே. காட்டெருக்கின் வேறு கொண்டு கெட்டியிட்டாலும், காட்டருவி கூட்டமோடு நாம் உணரில்லே. உள்ளில் உள்ள தீகெடுத்தானாவுகில்ல பெண்ணே, அல்லல் உள்ள மக்களாய் நாம் வளர்ந்ததல்லே. உள்ளில் உள்ள தீகெடுத்தானாவுகில்ல பெண்ணே, அல்லல் உள்ள மக்களாய் நாம் வளர்ந்ததல்லே. அல்லல் உள்ள மக்களாய் நாம் வளர்ந்ததல்லே. அல்லல் உள்ள மக்களாய் நாம் வளர்ந்ததல்லே. ஷாஜகான் ஷாஜகான் டாக்டர் சூப்பர், தேங்க்யூ. അടുത്ത പാട്ടിലേക്ക് പോകാൻ തോന്നുന്നു. എന്തെങ്കിലും പാട്ടിൻ്റെ സജഷൻ ഉണ്ട് പറയാം. എന്തായാലും അടുത്തൊരു സോങ്ങിലേക്ക്, ഇതൊരു ഓണമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കമ്മട്ടിപ്പാടത്തിലെ പാട്ടോ. ഓക്കെ, കമ്മട്ടിപ്പാടത്തിലെ പാട്ട് പാടാം. ഞാൻ ആകെപ്പാട് ഒരു കുറച്ച് ഏകദേശം ഒരു 10-20 പുറത്ത് സിനിമ പാടിയിട്ടുണ്ടെങ്കിലും വേദികളിൽ പാടാൻ പറ്റുന്ന പാലവും പാലും പാടാം. പാടിയിട്ടുള്ളത് സ്ഥിരമായി പാടുന്നൊരു പാട്ടാണ് കമ്മട്ടിപ്പാടത്തിൽ. ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള നിലയിൽ എന്നെ കുറച്ച് പേര് അറിയുന്നത് ആ പാട്ടിലൂടെയാണ്. എൻ്റെ ആദ്യ സിനിമ ബാച്ചലർ പാർട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും കമ്മട്ടിപ്പാടത്തിലെ പാട്ട് തന്നെ പാടാം. ഞാനറിയും കുരലുകളെല്ലാം എൻ്റേതോ പൊന്നച്ചാ, നീ അറിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനേ. ഞാനറിയും കുരലുകളെല്ലാം എൻ്റേതോ പൊന്നച്ചാ, നീ അറിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനേ. ഞാൻ നീമ്പിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ചാ, ഞാൻ നീമ്പിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ചാ. നീ മോന്തിയ മധുനിൻ ചോര ചുടു ചോര പൊന്മകനേ, നീ മോന്തിയ മധുനിൻ ചോര ചുടു ചോര പൊന്മകനേ. നാം പൊത്തിയ പൊക്കാളിക്കര, നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നല്ലച്ചാ. നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനേ, നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനേ. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ. ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും
ആരുടെയുമല്ലൻ മകനെ. പുഴുപുലികൾ പക്കി വരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പറദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം പല കാലപ്പറദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനെ കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനെ കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനെ കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനെ. പാലം പാലം പാടാം, കുറച്ച് പേര് ആ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാടാം, ജിതേഷേട്ടൻ്റെ പാട്ടാണ്. അദ്ദേഹം പാടുന്നതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല, അദ്ദേഹം വേറെ ഫീലിലാണ് പാടിയത്. എനിക്ക് പരിമിതിയുണ്ട്, എൻ്റെ പരിമിതിക്കകത്ത് തന്നെ ആണ് ഞാൻ പാടുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പാലോം പാലോം നല്ല നടപ്പാണം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം. ആയൂരു പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നൂ എന്നൊരു വിളിയും കേട്ട്, ആയൂരു പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നൂ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണോരച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ള, അപ്പൻ തന്നല്ലേ പറയാറുള്ള. ആയ കഥ കേട്ട് കരയരുതേ പൊന്നു, ആയ കഥ ഞാൻ ചൊല്ലിത്തറ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നു, ആയ കഥ ഞാൻ ചൊല്ലിത്തറ. അന്നൊരു വറുതി മാസം കള്ളക്കാർക്കിടകം, തിന്നാനും കുടിക്കാനില്ലാത്ത കാലം. നീ അന്നു നീന്തി നടക്കണ പ്രായം, അടിവച്ചു നീന്തി കരയണ കാലം. വറുതിക്കു തീർപ്പ് കലിപ്പിച്ചമ്പ്രാ, ഉണ്ണീടം എന്നെ കരുനിറുത്ത, ഉണ്ണീടം എന്നെ കരുനിറുത്ത, ഉണ്ണീടം എന്നെ കരുനിറുത്ത. താങ്ക് യു ഷാജഹാൻ വെള്ളത്തല. ഷാജഹാൻ ചേട്ടാ, സന്തോഷം. എനിക്ക് ഫോക്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്ങുകളുണ്ട്. അതിൽ ഒരെണ്ണം ശ്രീജു, നമസ്കാരം. നമസ്കാരമുണ്ട് ശ്രീ ചേട്ടാ, നമസ്കാരം. ലാലേട്ടൻ്റെ ഒരു പാട്ട് പാടുന്നു. ലാലേട്ടൻ്റെ പാട്ടൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്നൊരു തലമുറ അതിൻ്റെ ഒരു രണ്ടു, എല്ലാ വരികളും എനിക്ക് ഓർമ്മയില്ല, രണ്ടും ഒരു പടം. ഇഞ്ചക്കാട് ബാലേന്ദ്ര സാറിൻ്റെ വരികളാണത്. ഇവിടെ നിന്നൊരു 10 കിലോമീറ്ററിനപ്പുറത്താണ് ഇത് താമസിക്കുന്നത്. അതിൻ്റെ രണ്ടും ഒരു പടം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ. മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും,
മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ ഇവിടവാസം സാധ്യമോ ഇവിടവാസം സാധ്യമോ ബിച്ചസ് വയനാട് താങ്ക് യു ചിതിനാർ പണിക്കർ ഏത് പൊട്ടാണ് എം താങ്ക് യു മണികണ്ഠൻ വിജയൻ ഹായ് ഒരു ചേട്ടാ ഹായ് മണികണ്ഠൻ വിജയൻ സൂപ്പർവൈസ് താങ്ക് യു സുജിത് കായലോട് ഹായ് സുജിത്ത ഹായ് അടുത്ത പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ് എം എൻ തങ്കപ്പൻ സാറിൻ്റെ എഴുത്തിലെ മനോഹരമായ കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നൊരു മനുഷ്യനാണ് ആള് മരിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു അപ്പോൾ അദ്ദേഹം എഴുതിയ പ്രശസ്തമായൊരു പാട്ടുണ്ട് സി ജെ കുട്ടുമ്പ സാറാണത് ഈണം പകർന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നാലുപേര് പാടാം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും അത്തം പൂത്തിറങ്ങി താരാഞ്ഞഴിപ്പൂ വിരിങ്ങി ചിത്തിരക്കതിരു കണ്ടേൻ താരാ ചന്ദിരം പൂക്കും പോലെ അത്തം പൂത്തിറങ്ങി താരാഞ്ഞഴിപ്പൂ വിരിങ്ങി ചിത്തിരക്കതിരു കണ്ടേൻ താരാ ചന്ദിരം പൂക്കും പോലെ ചെമ്മാനപ്പൂ വെറുപ്പിൽ പണ്ടുത്തരാടം വിരിഞ്ഞ് ഉത്തരാടക്കളത്തിൽ എത്തും മാവേലിത്തമ്പുരാനും ചെമ്മാനപ്പൂ വെറുപ്പിൽ പണ്ടുത്തരാടം വിരിഞ്ഞ് ഉത്തരാടക്കളത്തിൽ എത്തും മാവേലിത്തമ്പുരാനും എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടൊന്നു തന്തോയിപ്പാൻ കൂട്ടക്കുറവയുണ്ട് താരാ ഒട്ടേറെ കോശമുണ്ട് എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടൊന്നു തന്തോയിപ്പാൻ കൂട്ടക്കുറവയുണ്ട് താരാ ഒട്ടേറെ കോശമുണ്ട് തിത്താം തേയ്താരാ തേയ്തകതാരാ തിത്താം തേയ്താരാ തകതെയ്യത്തിനും തകാരാ തകതെയ്യത്തിനും തകാരാ തകതെയ്യത്തിനും തകാരാ തകതെയ്യത്തിനും തകാരാ തകതെയ്യത്തിനും തകാരാ മണികണ്ഠൻ വിജയൻ കലാഭവൻ മണിച്ചിട്ടുണ്ട് പാടാം ഉറപ്പായിട്ടും പാടും കാരണം ഈ നാടൻ പാട്ടുകൾക്കൊരു പ്രചാരം കൊടുത്ത ഒരു വലിയ മനുഷ്യനാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹം അഭിനയിച്ച പടത്തിലാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ആദ്യ സിനിമ പാടുന്നത് അദ്ദേഹം അഭിനയിച്ച പടമായിരുന്നു ബാച്ചിലർ പാർട്ടി എൻ്റെ മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജ് അദ്ദേഹമായിരുന്നു ഞാൻ എൻ്റെ ആദ്യ സിനിമയാണത് ആ വലിയ മനുഷ്യൻ്റെ അഭിനയിച്ച സിനിമയിൽ പാടാൻ അവസരം കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോടെ ഏറ്റവും പ്രശസ്തമായ പാട്ടാണ് അദ്ദേഹം പാടി ചേർക്കുന്നത് പോലെ എനിക്ക് പാടാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ പരിമിതിക്കകത്ത് നിന്നിട്ട് ഞാൻ പാടാം പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ പള്ളിക്കൂടത്തിൽ അകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിൽ അകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ടു നീ പാടിയില്ലേ മിന്നാമിനുങ്ങേ മിന്നും എങ്ങോട്ടാണെങ്ങോട്ടാണി തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ നീ തനിച്ചല്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ
അജി അജിത സൂപ്പർ, താങ്ക് യു. മുരുകേശൻ ചേട്ടാ, മുരുകേശൻ ചേട്ടാ നമസ്കാരം. അജി കിടമ്പനാട് സൂപ്പർ. ആ അജി ഹായ്. എള്ളോളം എള്ളോളം ധരിപ്പൊന്നും ദിന തനിത്തഞ്ചാവൂരു പട്ടം ദിന കാണ്ടി. എനിക്ക് അതിൻ്റെ വരികൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. മണികണ്ഠൻ വിജയൻ സൂപ്പർ കിറ്റ്, താങ്ക് യു ചേട്ടാ. അമല മാത്യു ഹായ്. ബൈജു ഓ ഹായ്. ഇനി നമ്മുടെ ഒരു പക്ഷെ നിങ്ങൾ ഓർഡിനറി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കാണാൻ സാധ്യതയുള്ള സിനിമയാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിംഗറാണ് വിദ്യാരമാഷ്. വിദ്യാരമാഷ് പാടിയൊരു പാട്ടുണ്ട്, അത് ഫിലിമിൽ ഇല്ലായിരുന്നു, പക്ഷേ അതല്ലാതെ അതിൻ്റെ ഓടി ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സിനിമയിൽ ഇല്ലാത്തത് കൊണ്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു പാട്ടാണ്. പക്ഷേ നല്ല ലിറിക്കും അദ്ദേഹം ഭയങ്കര മനോഹരമായിട്ട് പാടിയൊരു പാട്ടാണ്. അതിൻ്റെ ഒരു നാല് പേര് പാടും. കറുത്ത മുന്തിരി തോപ്പിനുള്ളിലെ വെളുത്ത സുന്ദരി പ്രാവേ, വരുത്തമാരുടെ നോട്ടം കണ്ടിനി കുരുത്തക്കേടൊന്നും വേണ്ടേ. കറുത്ത മുന്തിരി തോപ്പിനുള്ളിലെ വെളുത്ത സുന്ദരി പ്രാവേ, വരുത്തമാരുടെ നോട്ടം കണ്ടിനി കുരുത്തക്കേടൊന്നും വേണ്ടേ. അന്നു നീ എൻ്റെ ഉള്ളിനുള്ളിലെ ചില്ലുമാമരക്കൊമ്പിലെ വള്ളി ഉയരിൽ തുള്ളിയാടിയ സ്നേഹരാമഴ പന്തലിൽ, അന്നു നീ എൻ്റെ ഉള്ളിനുള്ളിലെ ചില്ലുമാമരക്കൊമ്പിലെ വള്ളി ഉയരിൽ തുള്ളിയാടിയ സ്നേഹരാമഴ പന്തലിൽ, കാത്തു കാത്തൊരു തോണിലം വിളിച്ചേർത്തു വെച്ച നിലാവുപോൽ, കാത്തു കാത്തൊരു തോണിലം വിളിച്ചേർത്തു വെച്ച നിലാവുപോൽ, നേർത്തു പോയൊരപ്പാട്ടുമായൻ്റെ കാവളം കിളിയെങ്ങുപോ, കാവളം കിളിയെങ്ങുപോ. കറുത്ത മുന്തിരി തോപ്പിനുള്ളിലെ വെളുത്ത സുന്ദരി പ്രായേ, വരുത്തമാരുടെ നോട്ടം കണ്ടിനി ഉരുത്തക്കേടൊന്നും വേണ്ടേ. ഈ വരുത്തമാരുടെ നോട്ടം കണ്ടിനി ഉരുത്തക്കേടൊന്നും വേണ്ടേ. അമല മാത്യു, തമിഴ് സോങ് ഏതാണെന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ പാടാം. വയനാട് ബിച്ചസ് വയനാട്, വയനാടുകാർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം, തീർച്ചയായും പാടാം. വയനാട്ടിലേറ്റവും സഹാദ് സർഗലയമെന്ന എൻ്റെ കാഞ്ഞങ്ങാട്ടെ സ്കൂൾ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരു ഹായ്. ഹായ് എല്ലാ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ സ്നേഹം. ഹായ് വയനാട്ടിൽ ആ വയനാട് കനവിൻ്റെ ഒരു പാട്ടാണ്. ഇമ്പിമുള്ളോ നാരകമുള്ളോ സെയ്സംബകനാരകിതേ കുട്ടുളു കുളത്തു തിരികനോടു നീലെ ലീനമ്പദാരിന നന്നെ നിന്നെ ലീലെ. രാസയ്യാരോ രാജ രാസയ്യാരോ രാജഭൂമാലുദ ദേശും ദാളോ
राजा देशम दानो राजा देशम दानो राजहो मालूदा இம்பி முள்ளோவோ நாரக முள்ளோ செய்சம்பக நாரகிதே இல்லி முள்ளோவோ நாரக முள்ளோ செய்சம்பக நாரகிதே லலக்காலிலைதாலோடி பாலிலைதா லலக்காலிலைதா லோடி பாலிலைதா சாஸ்திரம் ஆஜீவிஷ்ணு சாஸ்தாம் கூட்டக்காரர் ஹாய் ശാസ്ത്രം കൂട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹായ് ഹായ് അമർനാഥ് ഹായ് ചേട്ടൻ്റെ റോൾ മോഡൽ. എനിക്ക് റോൾ മോഡലായിട്ട് കുറേ പേരുണ്ട്. ഒന്ന്, ഞാൻ ആധികാരികമായിട്ട് സംഗീതം പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഈ ഫോക്കിൻ്റെ മാത്രം പിൻബലത്തോടു കൂടി ഏകദേശം ഒരു 10-26 സിനിമ പാടിയത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് റോൾ മോഡലായിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എന്താ മൈക്കിൾ ജാക്സൺ അല്ലെങ്കിൽ ബോബ് മാർലി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് റോൾ മോഡലായിട്ട്. താങ്ക്സ്. ഇപ്പോഴാണിതിൽ നല്ലൊരു ലൈവിൽ സോം മാണിക്കക്കല്ലിനെ ബാബു കുട്ടൻ ഒക്കെ ആയിട്ട് പാടാം. മാണിക്കം അത് ഭയങ്കര ഗംഭീരമായിട്ട് പാലക്കാടിൻ്റെ പാട്ടാണ്. ഭയങ്കര ഗംഭീരമായിട്ട് ശശി പ്രണവ് ശശി ചേട്ടൻ പാടുന്ന പാട്ടാണ്. മാണിക്ക കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ, മറക്കണ്ട നീ എന്നെ, മരിക്കണം നോക്കണേ. മാണിക്ക കല്ലിനെ മറക്കില്ല ഞാൻ നിന്നെ, മറക്കണ്ട നീ എന്നെ, മരിക്കണം നോക്കണേ. മുത്തന്തരാം പാടണ്ട മുല്ലപ്പൂവേ പോവണ്ട, മുത്തന്തരാം പാടണ്ട മുല്ലപ്പൂവേ പോവണ്ട, മുത്തന്തരാം പാടണ്ട മുല്ലപ്പൂവേ പോവണ്ട, മുത്തന്തരാം പാടണ്ട മുല്ലപ്പൂവേ പോവണ്ട. രാഹുൽ അച്ചോ ആങ്ങാൾസോ ഫ്രം പാലക്കാട് ഒക്കെ ശശി ചേട്ടാ അത് ഭയങ്കര സുന്ദരമായിട്ട് പാടുന്ന മനുഷ്യനാണ്. അപ്പോൾ താങ്ക്സ് ചേട്ടാ. സുലോചന പ്രസാദ് ഹായ്, ചേച്ചി ഹായ്. അടുത്ത് എനിക്ക് പിന്നെ എനിക്ക് മുമ്പേ ഒരു ചേട്ടൻ ചോദിച്ചതിൻ്റെ റോൾ മോഡല്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകാരുണ്ട്. ഒന്ന് നമ്മുടെ മെഹബൂബ് എന്ന് പറയുന്ന പാട്ടുകാരൻ മെഹബൂബ് ഭായ്, മട്ടാഞ്ചേരിയിലെല്ലാവരും പുള്ളിയുടെ ഫെമിലിയറായിട്ടുള്ള കുറേ നല്ല പാട്ടുകളുണ്ട്. ഒന്ന് എന്താ, ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും, ഈ പാട്ട് നമ്മുടെ മുമ്പേക്ക നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയി മുമ്പേക്ക വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ ഈ ശബ്ദം വെച്ച് പാടുന്നതിന് പരിമിതിയുണ്ട്. അദ്ദേഹം ഭയങ്കര ഗംഭീരമായിട്ടാണ് പാടിയേക്കുന്നത്. അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു വോക്കലും അല്ല എൻ്റെത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പാടിയത്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ളൊരു സോങ്ങാണത്. അതിനകത്ത് മൈലാഞ്ചി അരച്ചൻ്റെ വിരൽ പത്തും ചുമപ്പിച്ച് മണവാളൻ വരുമെന്ന് പറഞ്ഞോളല്ലേ, മണവാളൻ വരുമെന്ന് പറഞ്ഞോളല്ലേ, മണവാളൻ വരുമെന്ന് പറഞ്ഞോളല്ലേ. കരളിൽ തീയരിയുന്നു തലമണ്ട പുകയുന്നു, മുന്നോട്ടു പായുന്നേറയിലോ വണ്ടി നേരെ, മുന്നോട്ടു പായുന്നേറയിലോ വണ്ടി. അദ്ദേഹത്തിന് കുറേ മനോഹരങ്ങളായ പാട്ടുകളുണ്ട്.
ആ രാഹുൽ വെച്ചു, ഹായ് ഞാൻ നിരുപയോഗം വരുമ്പോൾ ചേട്ടനെ കണ്ടുണ്ട്, ഹായ് രമ്യ. രാഹുൽ വെച്ചു, വരിക വരിക അതിൻ്റെ രണ്ടുപേര് പാടാം. വരിക 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 വാ വരിക ദൈവമേ ദീപം തെളിയണേ വാ തെയ്യോദക ദൈവത്ത കിഴക്കുതിക്കണ സൂര്യ ഭഗവാനേ ഞാനൊന്ന് പോയി വരട്ടെ തെയ്യം തക തെയ്യത്ത. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് കരിന്തലക്കൂട്ടം. കരിന്തലക്കൂട്ടത്തിൻ്റെ പാട്ടുകളിൽ ഏറ്റവും മനോഹരമായ പാട്ടാണ് ഈ വരിക വരിക എന്നുള്ള പാട്ട്. വിജീഷ് ലാൽ പാടുന്നത് ഭയങ്കര മനോഹരമായിട്ട് പാടുന്നത്, ആ ഒരു ഫീലൊന്നും എനിക്ക് കിട്ടിയല്ല. പിന്നെ നമുക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ കുറച്ച് പാട്ടുകൾ പാടും, പക്ഷേ അത് റിയലായിട്ട് പാടിയതിൻ്റെ അത്ര ഫീലൊന്നും പാടാൻ പറ്റത്തില്ലെങ്കിലും ഇഷ്ടം കൊണ്ട് പാടിപ്പോകുന്നു. ഹായ് മണിച്ചേട്ടൻ്റെ പാട്ട് ഞാൻ നേരത്തെ ഒന്നും പാടിയായിരുന്നു, ഒരെണ്ണം പാടാം. പ്രദീപ് കുമാർ, ഹായ് മത്തായി എന്തൂട്ട വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കുന്നു വീട്ടിൽ തന്നെ ഫുള്ള്, വേറെ ഒരു പ്രോഗ്രാമില്ല, അത്യാവശ്യം റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്, സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. പടം ഒരു നാല് പടം പാടിയതിറങ്ങാനുണ്ട്, എല്ലാം ലോക്ക്ഡൗണിലിരിക്കുന്ന ഒന്ന് രണ്ട് പ്രോജക്റ്റ് പാടാനായിട്ടിരുന്ന സമയത്താണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അപ്പം എല്ലാം ഇപ്പം റെക്കോർഡിംഗ് റീസ്റ്റാർട്ടായി വരുന്നതായിരുന്നു. അപ്പം മണിച്ചേട്ടൻ്റെ പാട്ട്, ഇക്കൊല്ലം നമുക്ക് ഉണലടി കുഞ്ഞേച്ച് കുട്ടട്ടൻ തിരക്കിടപ്പേലല്ലേ, കുട്ടട്ടൻ നമുക്ക് കൂടപ്പേറപ്പല്ലേ, കുട്ടട്ടനില്ലാത്തോരോണം വേണ്ട, തണ്ടും താടിയും പോയി ആളും മേലിങ്ങില്ലേ, തണ്ടല്ലോടിഞ്ഞു മോതുകും പോയി മെക്കുര നോക്കി കേടപ്പല്ലേ കുട്ടട്ടൻ, ആരുവാറാനാടി കുഞ്ഞാത്തൂനെ, ഇക്കൊല്ലം നമുക്ക് ഉണലടി കുഞ്ഞേച്ച് കുട്ടട്ടൻ തിരക്കിടപ്പേലല്ലേ, കുട്ടട്ടൻ നമുക്ക് കൂടപ്പേറപ്പല്ലേ, കുട്ടട്ടനില്ലാത്തോരോണം വേണ്ട. ഡു യു നോ ഹിന്ദി? ഹിന്ദി എനിക്ക് ഫിലിം സോങ് ഒന്നും അറിയത്തില്ല ചേട്ടാ. വേണമെങ്കിൽ ഒരു ബംഗാളിൻ്റെ ബൗൾ സോങ് ഒരു നാല് വരി പടം, ബംഗാൾ ബൗൾ. ഉദിത് കുമാർ, ഏക് ദിനി മാതീരു ഭീത്തൊരേ ഹബെ കോ रे मुनामार केनो बांधो दलन खोर, रे मुनामार केनो बांधो दलन खोर. श्री बासु थैंक यू प्रदीप कुमार, थैंक यू चेटा. सपना सुपर, थैंक यू. രാഹുൽ വെച്ചു, ചേട്ടൻ്റെ നമ്പർ ഒന്ന് പേഴ്സണൽ മെസ്സേജ് അയക്കുമോ, പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ. അയച്ചാലോ അയച്ചാലോ രാവിലെ. ഗണേഷ് പുത്തൻപീടി, ഞാൻ അക്കാണും മാമല പാടിയായിരുന്നു ഗണേഷിന് വേണ്ടി ലാസ്റ്റ് നാല് പേര് പാടാം. അക്കാണും മാമലയും നമ്മുടെതല്ലൻ മകനെ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനെ, പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കും ഇവിടം ഭൂലോകം തിരുമകനെ, കലഹിച്ചു മരിക്കും ഇവിടം ഇഹലോകം എൻ തിരുമകനെ. പ്രദീപ് കുമാർ ആരാണ് ഗുരു? ഗുരു ഫോക്കിൽ ഞാൻ എൻ്റെ ഗുരു ഒരു സിജ കുട്ടുമ്മാഷാണ്.
അക്കാഡമി ചെയർമാനാണ്. അല്ലാതെ ആധികാരികമായിട്ട് മ്യൂസിക് പഠിച്ചിട്ടില്ല. യു ക്യാൻ സിംഗ് ദിസ്. ഞങ്ങളുടെ എൻ്റെ സ്ഥലം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ശാസ്താംകോട്ട, പ്രോപ്പർ മലനട എന്ന് പറയും. രജിത രമേഷ് ഹായ്, ആരോമൽ ഹായ്. രാഹുൽ അച്ഛൻ, ചേട്ടൻ ഇഷ്ടമുള്ള ഒരു സോ. പ്രദീപ് കുമാർ, ആ രാഹുൽ പാടാം. പ്രദീപ് കുമാർ, തൃശ്ശൂർ ഗഡികളുടെ ആശംസകൾ. താങ്ക് യു രമ്യ മോഹൻ. കണ്ട എനിക്ക് അതിൻ്റെ വരികൾ ഓർമ്മയില്ല, അല്ല ഞാൻ ശ്രമിക്കാം. കണ്ട കണ്ട മാനത്തു കണ്ട ചക്കി പരന്തു പറക്കണത്, വെള്ളി മാമല മേലെ പറക്കണ ചക്കിപ്പരുന്തിൻ്റെ തേരോട്ടം. രാകേഷ് തങ്കപ്പൻ പാട്ടും പറഞ്ഞ കേട്ടോ, പാടാ. സുരേഷ് ഹായ്, ഹായ്. പാട്ടും പറഞ്ഞ കേട്ടോ. മതിച്ചേട്ടൻ്റെ എഴുതിയ പാട്ടാണ്. പാങ്ങോട് രാധാകൃഷ്ണ സാറാണ് അത്. പുള്ളിയാണെന്ന് തോന്നുന്നത് ഇണ നൽകിയത്. ഇനി വരുന്നൊരു തലമുറയാണ് പുള്ളി ചെയ്തേക്കുന്നത്. മതിച്ചേട്ടൻ്റെ പാട്ടാ, പാടാം. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ല് പൊട്ടി നമ്മൾ ചാവും. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ല് പൊട്ടി നമ്മൾ ചാവും. ചാവാണ്ടിരിക്കാനെങ്കിലും പാടടിതയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതയ്യേ, ചാവാണ്ടിരിക്കാനെങ്കിലും പാടടിതയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതയ്യേ. ബാച്ചിലർ പാട്ടിലെ പാട്ട് വെച്ചിട്ട് പാടാം, നല്ലൊരു പാടാം. എൻ്റെ ആദ്യ സിനിമയാണ്. ബാച്ചിലർ ലൈഫാണ് അഭയം എന്നയ്യപ്പ, അറിയാ പാപങ്ങൾ പൊറുക്കണമയ്യപ്പ. ജീവിതമാ കരിവലകൾ കയറി മറിഞ്ഞൊരു യാത്രകളിൽ, എല്ലാരും ഒന്നായി എന്നാളും ഒന്നായി നടന്നേ പോവുക, തുടർന്നേ പോവുക. എല്ലാരും ഒന്നായി എന്നാളും ഒന്നായി നടന്നേ പോവുക, തുടർന്നേ പോവുക. പോരൂരിക്കാരുടെ അഭിനന്ദനങ്ങൾ. പോരൂരി രാസയ്യാറോ ഞാൻ പാടിയതായിരുന്നു. കുവൈറ്റ് പ്രവാസികൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു സോങ് പാടാം, തീർച്ചയായും പാടാം. രാസയ്യാറോട് രണ്ടുപേരും ഇത് പാടാം. രാസയ്യാറോ രാജാ, രാസയ്യാറോ രാജാ, രാസയ്യാറോ രാജഹോമാലൂത. ഇമ്പിമുള്ളോ നാരകമുള്ളോ സെയ് സംഭഗനാരകിതേ, ഇമ്പിമുള്ളോ നാരകമുള്ളോ സെയ് സംഭഗനാരകിതേ. കുട്ടൂളു കുളത്തു തിരികനോടു ലീലേ, ലീനമ്പദാരിന നന്നെ നിന്നെ ലീലേ. കുട്ടൂളു കുളത്തു തിരികനോടു ലീലേ, ലീനമ്പദാരിന നന്നെ നിന്നെ ലീലേ, ലീനമ്പദാരിന നന്നെ നിന്നെ ലീലേ. രാകേഷ് തങ്കപ്പൻ ഹായ് ഫ്രം സുവർണ. സുവർണ നമ്മുടെ അടുത്ത സുഹൃത്താണ്. സുവർണ നമസ്കാരം. കൈതോലപ്പായ വിളിച്ചു രാഹുൽ അച്ചു പടം. കുന്നത്തങ്ങാടി ഷാപ്പിലും കയറി പള്ള നിറയെ കള്ളും കുടിച്ച്, കുന്നത്തങ്ങാടി ഷാപ്പിലും കയറി പള്ള നിറയെ കള്ളും കുടിച്ച്, ആടി ആടിയപ്പ വരും നിൻ്റെ അങ്ങളമാരു പൊന്നോ, ആടി ആടിയപ്പ വരും നിൻ്റെ അങ്ങളമാരു പൊന്നേ.
ആടി ആടിയപ്പ വരും നിന്റാളമാറു പൊന്നോ, ആടി ആടിയപ്പ വരും നിന്റാളമാറു പൊന്നേ. കൈതുകൊലകപ്പായ വിരിച്ച് വായേലൊരു വറ നെല്ലു പൊലിച്ച്, കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നോ, കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാരു പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. പ്രവാസികൾക്ക് വേണ്ടി ചേട്ടൻ ചോദിച്ചൊരു പാട്ടാണ് ഇതെഴുതിയേക്കുന്നത്. ഏകവാസ, ഡോക്ടർ ഏകവാസം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തും ആയ ഡോക്ടർ ഏകവാസമാണ് എഴുതിയേക്കുന്നത്. അത് ഞാനും അദ്ദേഹത്തോടെ കൂടി ഈണം ചെയ്ത ഒരു പാട്ടാണ്. അദ്ദേഹം കാസർഗോഡ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. കാടൊക്കെ വെട്ടി നിരത്തി കാട്ടാറിന്നുറവയൊടുങ്ങി, നിറവേകിയ പുഴകൾ ഉണങ്ങി കതിരും തീമഴ ചൊരിയുകയായി, പാരിൽ പുക പടരുകയായി. കാടൊക്കെ വെട്ടി നിരത്തി കാട്ടാറിന്നുറവയൊടുങ്ങി, നിറവേകിയ പുഴകൾ ഉണങ്ങി കതിരും തീമഴ ചൊരിയുകയായി, പാരിൽ പുക പടരുകയായി. ഉറവണി മല നിരകുത്തി നിരത്തി വയലും കുളവും മറയുമ്പോൾ, വിളമാഞ്ഞൊരു വയലിൽ മേടകൾ പല പല നിലയായി വളരുകയായി. അവിടുള്ളവർ മണ്ണു തൊടാത്തവർ വയലിൻ കഥകളിൽ എന്തറിയാം. ഉറവണി മല നിരകുത്തി നിരത്തി വയലും കുളവും മറയുമ്പോൾ, വിളമാഞ്ഞൊരു വയലിൽ മേടകൾ പല പല നിലയായി വളരുകയായി. അവിടുള്ളവർ മണ്ണു തൊടാത്തവർ വയലിൻ കഥകളിൽ എന്തറിയാ. കാടൊക്കെ വെട്ടി നിരത്തി കാട്ടാറിന്നുറവയൊടുങ്ങി, നിറവേകിയ പുഴകൾ ഉണങ്ങി കതിരും തീമഴ ചൊരിയുകയായി, പാരിൽ പുക പടരുകയായി. സത്യൻ ചേട്ടൻ്റെ പാട്ട് താരകപ്പെണ്ണാളെ ഏറ്റവും ലോകം ലോകം ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഏറ്റുപാടിയ വലിയൊരു പാട്ട് തന്നെയാണ് താരകപ്പെണ്ണാട്. അത് സത്യൻ കോമലൂർ എഴുതി മധുചേട്ടൻ മധുമുണ്ടവും ഈണം പകർന്ന പാട്ടാണത്. അത് എനിക്ക് ഏറ്റവും അടുത്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് പി എസ് ബാനർജി, സുധി നെട്ടൂർ, അങ്ങനെ കുറേ ആൾക്കാരത് പാടി നന്നെ പ്രചരിപ്പിച്ച ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു നല്ലൊരു പാട. താരകപ്പെണ്ണാളെ കതിരാളും ഇഴിയാളെ, തമ്പുരാനത്തിടും ബേഗരങ്കാരൻ പോര പറിച്ചാട്ടേ. താരകപ്പെണ്ണാളെ കതിരാളും ഇഴിയാളെ, തമ്പുരാനത്തിടും മുൻപേ കരിങ്കാരൻ പോര പറിച്ചാട്ടെ. തകതക താത്തിനന്തക തൈതാര തകതിനന്തകൈതാര താത്തിനന്തക തകതിനുന്തകതാര തിനുന്തകൈതാര താത്തിനന്തക തൈതാര തകതിനന്തക തൈതാര താത്തിനന്തക തകതിനുന്തകതാര തിനന്തകൈതാര. ഇത് ഞാനങ്ങനെ വേദികളിൽ പാടാറില്ല, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാർ പാടി കേട്ടിട്ട് അവരത്രയും പാടാൻ പറ്റാത്തതുകൊണ്ട് പേടിച്ച് ഞാൻ പാടാറില്ല. അത് ബൈജു പാടുന്നത് ഭയങ്കര മനോഹരമായിട്ട് പാടും, ബാനർജി നന്നായിട്ട് പാടും, സുധി നെട്ടൂർ നന്നായിട്ട് പാടും. അവരൊക്കെ പാട്ട് കേട്ടിട്ട് ഞാൻ അങ്ങനെ വേദികളിൽ ഒരു വേദികളിലും പാടാത്ത ഒരു പാട്ടാണ്. കാരണം അവർ അവരത് പാടി പൊലിപ്പിച്ചതുപോലെ എനിക്ക് പാടാൻ പറ്റാത്തതുകൊണ്ട് പേടിയാണ്. ഷിഹാബ് ഹായ്. അയ്യപ്പൻ്റെ പാട്ട്. അയ്യോ രാഹുൽ ഇന്നത്തെ അടി ഞാൻ പാടിയായിരുന്നു കേട്ടോ, പ്രതി കേട്ടോ, അത് കൈതോലപ്പായ വിരിച്ച് പാടിയായിരുന്നു. സുനിത 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 ജോഷി. ഹായ് സുനിത. ഹായ് ഷാജൻ ഡി വിച്ച് സൂര്യ ആദിവാസി സ്വാമി. ആദിവാസി സ്വാമി പാടാം പാടാം. ഷൂജ ബേഗം സൂപ്പർ കൺഗ്രസ്, താങ്ക്സ്.
What happened? Sandosh Kumar, hi. Anita, super. Thank you. Shaberi Karthik, super. Thank you. Pradeep Kumar, enta oru vishal sandoshillayme illa parivadi undu illa വർക്കുകൾ കുറവും അതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഈ ലൈവിൽ ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു പേടിയുണ്ട്. അത് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ആദ്യമായിട്ടാ ലൈവ് വരുന്നതിൻ്റെ ഒരു ഭയമുണ്ട്. സന്തോഷ് കുമാർ, എൻ്റെ പൊന്നേട്ടാ ഹരിവരാസനമൊക്കെ എന്നോട് ചോദിക്കാതെ. ലീന പീറ്റർ, ഹായ്. ഹായ്. വൺ മോർ ഹിന്ദി സോങ്. അയ്യോ, ഞാൻ ഹിന്ദി സോങ്, എനിക്ക് അത്ര പരിചയമില്ലാത്ത മേഖലയാണ് ഹിന്ദി സോങ്. ഹായ്, ഹലോ. ആ ഹായ് ശ്യാം, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. വൺ ഹിന്ദി സോങ്. അയ്യോ, എനിക്ക് ഫിലിം സോങ് അത്ര വലിയ പിടിയില്ല. പിന്നെ ഹിന്ദി അത്ര വലിയ പിടിയില്ലാത്ത മനുഷ്യനാണ് ഞാൻ. മലയാളം തന്നെ വലിയ പാടുപെട്ടാണ് പാടുന്നത്. എനിക്കൊരു ഹായ് തരാം. ഓക്കെ ശബരിയ, ഹായ്. കണ്ണുകൊണ്ട് അങ്ങനെ നോക്കല്ലോ വേണ്ടത്. അതിൻ്റെ വരികൾ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. രമ്യ. ആകാശ്, ഹായ് ആകാശ്. സന്തോഷ് കുമാർ, കൈതോലപ്പായ. കൈതോലപ്പായ ചേട്ട പാടിയായിരുന്നല്ലോ. ചേട്ടനുണ്ട് രണ്ടു പേര് പാടാം. കാതുകുത്തി കൈതോല തൂക്കി. അയ്യോ സോറി. കൈതുകോലകപ്പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനപ്പവരും നിന്റെ അമ്മാവും ആരും പൊന്നോ. കാതുകുത്താനപ്പവരും നിന്റെ അമ്മാവും ആരും പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. ഞാൻ ആദ്യമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുന്ന ഒരു സി ഡി ആണ് നാവ് കുട്ടപ്പ സാറിൻ്റെ. അപ്പോൾ അതിൽ സാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് ഈ കൈതോലപ്പായ വിരിച്ചിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് പരുന്നാപ്പള്ളി ശ്രീരാഗിലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കയറി പാടുന്ന ഒരു സി ഡിയുടെ വർക്ക് ആയിരുന്നു. ശരത്, ഹായ്. ശബരി, ഹായ്. സൂപ്പർ സ്വാമി, താങ്ക് യു. ആകാശ, പാലവും പാലവും ഞാൻ പാടിയതായിരുന്നു. സ്റ്റാലിൻ, രമ്യ, മോഹൻ. പാലവും പാലവും ഞാൻ പാടിയതായിരുന്നു. രണ്ടുപേരും വേണം. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം. ആയൂരു പാലത്തിൻ്റെ തോണി നിന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട്. ആയൂരു പാലത്തിൻ്റെ തോണി നിന്ന് പൊന്നോ എന്നൊരു വിളിയും കേട്ട്. പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മാ വിളിക്കണൊരൊച്ച പോലെ. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മാ വിളിക്കണൊരൊച്ച പോലെ. എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. സന്തോഷ് കുമാർ, സൂപ്പർ, താങ്ക് യു ചേട്ടാ. നിങ്ങളെ നിങ്ങളെ മാത്രം പാടാം, ഉറപ്പായിട്ടും പാടാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് സോങ്ങുകളിലൊന്നാണ്. തസ്ലീന, സൂപ്പർ വോയിസ്, സന്തോഷം, താങ്ക് യു. അൻസർ തോണി, ഹായ്. വിജയ, സൂപ്പർ, താങ്ക് യു. നിങ്ങൾ നിങ്ങളെ മാത്രം പാടാം. ഇത് എഴുതിയേക്കുന്നത് കോഴിക്കോടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് വിജേഷ് കോഴിക്കോട്. ഈ പാട്ട് എഴുതിയേക്കുന്നത് നിങ്ങൾ നിങ്ങളെ മാത്രം. ഈ കാലത്ത് വളരെ അധികം പ്രാധാന്യമുള്ളൊരു പാട്ട് കൂടിയാണ്.
അതിനകത്ത് ഇടയ്ക്ക് കുറച്ച് വരികൾ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അന്നേരം ഒരു വേദിയിൽ ഇങ്ങനെ പാടിയ ഒരു മൂഡിൽ അങ്ങനെ വെറുതെ പാടിപ്പോയ. അപ്പോൾ അതിന് കുറച്ച് വരികൾ കൂടും. നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, ജനിക്കുമെന്നതും സത്യം മരിക്കുമെന്നതും സത്യം, ജനിക്കുമെന്നതും സത്യം മരിക്കുമെന്നതും സത്യം, ഇതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ, ഇതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ. നീ എന്തിന് നിങ്ങളെന്തിന്, നീ എന്തിന് നിങ്ങളെന്തിന്, ഇവിടെ താങ്കളെന്തിന്, ഇവിടെ ജാതി എന്തിന്, ഇവിടെ മതമെന്തിന്, നമുക്ക് നമ്മളകല്ലോ, ഈ മണ്ണിൽ നമ്മളകല്ലോ. നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പോ. മങ്ങിയ കാഴ്ച ഉണ്ട്. മുരുകൻ ചേട്ടൻ്റെ മുരുകൻ കാട്ടാക്കൾ അദ്ദേഹത്തിൻ്റെ കവിതയാണത്. എനിക്കതിൻ്റെ എല്ലാ വരികളും അറിയത്തില്ല. ഈ എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. അശ്വതി ഷേജു, ഹായ്. ഹായ് പ്രദീപ് കുമാർ, സൂപ്പർ. താങ്ക് യു ചേട്ടാ. സാംബു സൗത്ത് ഏഷ്യ ചേട്ടാ, ഹായ്. രഞ്ജിത്, ആ പാട്ടെനിക്ക് അറിയത്തില്ല ബ്രോ. ടു ബിനീഷ്, സൂപ്പർ വോയിസ്. താങ്ക് യു ചേട്ടാ. എന്തായാലും നമ്മളെ ഏകദേശം നമ്മുടെ ഈ ലൈവ് വൈൻഡ് അപ്പ് ആകാൻ സമയമായിരിക്കുകയാണ്. എന്തായാലും കുറച്ച് സമയം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നതിലും, ഇങ്ങനൊരു അവസരം തന്ന ഏഷ്യാനെറ്റിനോടും ഒക്കെ ഹൃദയത്തിൽ തൊട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എല്ലാവരും നമുക്ക് ഈ മഹാമാരിയിൽ നിന്ന് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാം. അതിന് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ലൈവിൽ നിന്നും വിടവാങ്ങുകയാണ്. ഒരു പാട്ടോടെ പാടി വിടവാങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് തന്നെ തൽക്കാലം ഒരു സോങ്ങോടുകൂടി ഞാൻ ഈ ലൈവിൽ നിന്നും വിടവാങ്ങുന്നു. താങ്ക് യു. ശരിക്കും ഞാൻ നിങ്ങൾ നിങ്ങളെ മാത്രം അവസാനം പാടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇനിയിപ്പം നാട്ടിൽ സുഖമായിരിക്കുന്നു കേട്ടോ. നാട്ടിൽ പ്രശ്നമാണ്. ഇപ്പം വീടിന് തൊട്ടടുത്ത് ശാസ്താമോട്ടൊക്കെ ഇന്ന് ഒരു കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലയിടത്തും ഇങ്ങനെ
ഹോട്ട്സ്പോട്ടാണ്. പിന്നെ സമൂഹ വ്യാപനം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം പ്രശ്നമാണ്. ആ നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ല എന്ത് പറയാൻ പറ്റും? പ്രാർത്ഥിക്കാം. ഓക്കെ ഏട്ടാ, ഗുഡ് നൈറ്റ്. അപ്പം ലാസ്റ്റ് പാട്ട്. ലാസ്റ്റ് പാട്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ. ആ ഞാൻ ഈ പാടുന്ന പാട്ട് ഒരു പക്ഷേ എനിക്ക് ആ പാടി താരാന്നറിയത്തില്ല. അത് നാടകഗാനമാണോ ഫിലിം സോങ് ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ നല്ല രസമുള്ള വരികളാണ്. ഇന്നലെ മാ